ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം. ആദം മുതൽ നോഹ വരെ. ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രനുണ്ടായി. എനോഷിന്റെ ജനനത്തിന് ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിന്റെ ജീവിതകാലം 912 വർഷമാണ്. അവനും മരിച്ചു. എനോഷിന് 90 വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി. കെയ്നാന്റെ ജനനത്തിന് ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. എനോഷിന്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കെയ്നാന് 70 വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി. മഹലലേലിന്റെ ജനനത്തിന് ശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കെയ്നാന്റെ ജീവിതകാലം 910 വർഷമായിരുന്നു. അവനും മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ യാരദ് എന്ന മകനുണ്ടായി. യാരദിന്റെ ജനനത്തിന് ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹലലേലിന്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരദിന് 162 വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി. ഹെനോക്കിന്റെ ജനനത്തിന് ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരദിന്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുസെലഹ് എന്ന മകനുണ്ടായി. മെത്തുസെലഹിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുസെലഹ് ലാമക്കിന്റെ പിതാവായി. ലാമക്കിന്റെ ജനനത്തിന് ശേഷം മെത്തുസെലഹ് 782 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുസെലഹിന്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിന് ശേഷം ലാമക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ലാമക്കിന്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവനും മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായതിനു ശേഷം ഷേം, ഹാം, യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി.